നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. IVF എന്നത് ഒരു ലബോറട്ടറിയിൽ പുരുഷ പങ്കാളിയുടെ ബീജമെടുത്ത് മനുഷ്യ ശരീരത്തിന് പുറത്തുവച്ച് സ്ത്രീയുടെ അണ്ഡമോ ഓസൈറ്റുകളോ ആയി ബീജസങ്കലനം നടത്തുന്ന പ്രക്രിയയാണ്. കുഞ്ഞുങ്ങളില്ലാത്ത പല ദമ്പതിമാരും ഇന്ന് IVF ചികിത്സ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. IVF ചികിത്സയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്യൂവിൽ. ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് തിരുവനന്തപുരം SUT ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിമി ഹാരിസ് ആണ് മറുപടി നൽകുക. പ്രേക്ഷകർക്ക് വിളിക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. IVF എന്താണ് എന്നതിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രോ, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. എന്താണ് IVF? IVF എന്ന് പറഞ്ഞാൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, അതായത് ഔട്ട്സൈഡ്. ഇൻവിട്രോ എന്ന് വെച്ചാൽ ഔട്ട്സൈഡ് എന്നാണ്. അതായത് ശരീരത്തിനകത്തല്ലാതെ, നാച്ചുറൽ ആയിട്ടല്ലാതെ നമ്മൾ സാങ്കേതിക സയൻസിന്റെ ഒരു പുതിയൊരു കണ്ടുപിടുത്തം എന്ന രീതിയിൽ നമുക്ക് ഔട്ട്സൈഡ്, അതായത് ബീജവും ഓവം അണ്ഡവും തമ്മിൽ ഔട്ട്സൈഡ് വെളിയിൽ നമ്മുടെ ഒരു ലാബ് IVF ലാബിന്റെ സഹായത്തോടു കൂടി വെളിയിൽ വെച്ച് ഇത് തമ്മിൽ യോജിച്ച് ഭ്രൂണം ഉണ്ടാക്കുന്നു എംബ്രിയോ. അതിനുശേഷം അത് യൂട്രസിനകത്ത് നിക്ഷേപിക്കുന്നു. അതിനെയാണ് IVF അല്ലെങ്കിൽ ഇൻവിട്രോ ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന് പറയുന്നത്. ഇതിപ്പം വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കോമൺ മീൻസ് നമുക്ക് വളരെയധികം ആളുകളിൽ അത് യൂസ് ചെയ്യേണ്ടി വരുന്നു. പണ്ടെല്ലാം ഇതൊരു വളരെ കുറച്ച് ആളുകളിൽ മാത്രം, അത് അവസാനമായി കണ്ടുവരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആയിട്ടാണ് എടുത്തിരുന്നത്, അതായത് ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് IVF. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നമുക്ക് അത് എന്താണ് കാരണം, ഗാന്ധിയുടെ കാരണം കണ്ടുപിടിച്ച് അതിൽ ചികിത്സ കറക്റ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം, അതായത് വളരെ ചെറുപ്പകാലത്തിൽ തന്നെ അത് ചെയ്യുമ്പോൾ നല്ല റിസൾട്ടാണ്. നമുക്കെപ്പോഴും നമ്മുടെ IVF ഉദ്ദേശിക്കുന്ന എന്താണ്, നമുക്കൊരു കുഞ്ഞിനെ കിട്ടണം എന്നുള്ളതാണ്. അപ്പം സ്ത്രീയുടെയും പുരുഷന്റെയും നല്ല ഒരു വളരെ യങ് ഏജ്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന 35 വയസ്സിന് താഴെ ആ ഒരു പ്രായത്തിൽ അതൊരു IVF ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു പ്രഗ്നൻസി ആകാനും ആ ഒരു ഹെൽത്തി ബേബിയെ കിട്ടാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് സാധാരണ മനുഷ്യർ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, എപ്പോഴാണ് ഇപ്പം നമുക്ക് കുട്ടികൾ ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം പുരുഷനായാലും സ്ത്രീക്കായാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് തിരിച്ചറിയുകയും ട്രീറ്റ്മെന്റ് നടത്തുകയും പക്ഷേ ഇങ്ങനെ ഒരു മാർഗത്തിലേക്ക് IVF കടക്കാം എന്ന് തീരുമാനിക്കേണ്ട സ്റ്റേജ്, അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകം ഒരു സമയമുണ്ടോ? പ്രായം അതിലൊരു വലിയ ഘടകമാണോ? തീർച്ചയായിട്ടും പ്രായമാണ് ഏറ്റവും വലിയ ഘടകം. പിന്നെ നമുക്ക് കാരണങ്ങളുണ്ട്, കാരണം സ്ത്രീയിലാകാം അല്ലെങ്കിൽ പുരുഷനിലാകാം കാരണങ്ങൾ. സ്ത്രീയുടെ കാരണങ്ങൾ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണുന്നത് ഏജ്. പണ്ടൊക്കെ നമുക്ക് 23 വയസ്സിലും അല്ലെങ്കിൽ 26 വയസ്സിനകത്താണ് നമ്മുടെ ഒരു കല്യാണ പ്രായം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാവരും കരിയർ ഓറിയന്റഡ് ആണ്. അവരവരുടെ ജീവിതം, അതായത് അവരുടെ ഒരു എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ്, ഇതെല്ലാം പണ്ടത്തെക്കാട്ടിയും എല്ലാവരും വളരെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കല്യാണപ്രായം താമസിക്കുന്നു. കല്യാണപ്രായം താമസിക്കുന്നത് ഒരു 30 വയസ്സിന് ശേഷമാണ് കല്യാണം. അപ്പൊ അത് കാരണം നമ്മുടെ അണ്ഡത്തിന്റെ അളവ് അല്ലെങ്കിൽ ക്വാളിറ്റിയും അളവും രണ്ടും കുറയുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഇവർ ചികിത്സ എടുക്കുന്ന സമയമാകുമ്പോൾ തന്നെ കുറച്ച് വൈകി പോകുന്നുണ്ട്. ആ ഒരു കാരണം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണമാണ്. അതുപോലെ തന്നെയാണ് ഈ അണ്ഡത്തിന്റെ ക്വാളിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. പലർക്കും പ്രഗ്നൻസി ആകുന്നില്ല, കാരണം കാരണങ്ങളൊന്നും ഇല്ലായിരിക്കും. കാരണം കറക്റ്റായിട്ട് പീരീഡ്സ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ബീജം നോർമലാണ്. പക്ഷെ എങ്കിൽ പോലും ഇവർ പ്രഗ്നൻസി ആകുന്നില്ല. അപ്പൊ പലപ്പോഴും അവരുടെ കാരണം ഈ അണ്ഡത്തിന്റെ ക്വാളിറ്റി കുറവാണ്. ഈ ക്വാളിറ്റി കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളുണ്ട്. സോ അത് നമ്മൾ ചെയ്യുമ്പോഴായിരിക്കും വളരെ യങ് 25-26 വയസ്സിലുള്ളവർക്ക് പോലും ക്വാളിറ്റി കുറവായിട്ട് കാണുന്നുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് എന്തായാലും IVF തന്നെയാണ് ചികിത്സ. പിന്നെ കാണുന്നത് ട്യൂബിലുള്ള ബ്ലോക്ക്, നമുക്കറിയാം അണ്ഡവാഹിനിക്കൊള്ളികളിൽ ചെറിയ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോലും പ്രഗ്നൻസി സാധ്യമല്ല. സോ അങ്ങനെ അണ്ഡവാഹിനിക്കൊള്ളികളിൽ ബ്ലോക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ IVF പോകും. പിന്നെ മൂന്നാമതായിട്ട് കാണുന്ന ഒരു ഇത് എൻഡോമെട്രിയോസിസ് ഇപ്പോൾ കേരളത്തിൽ കുറച്ച് കൂടുതലായിട്ടാണ് കാണുന്നത്. അതിന് കാരണങ്ങളൊന്നും നമുക്കറിയില്ല, പക്ഷെ വളരെയധികം ഇൻസിഡൻസ് ഉണ്ട്. സോ എൻഡോമെട്രിയോസിസ് ഉള്ള രോഗികളിലും അല്ലെങ്കിൽ പേഷ്യൻസ് സ്ത്രീകളിൽ നമുക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല എങ്കിൽ അധികം താമസിക്കാതെ IVF ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട് മലപ്പുറത്ത് നിന്നാണ്. അശ്വതി, അശ്വതി ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ അശ്വതി, പറഞ്ഞോളൂ. ആ ഡോക്ടർ, ഞാന് ഓൾറെഡി IVF കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അതില് എനിക്ക് ആ വേ പിക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യന്റ് ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ എൻഡോമെട്രിയം ലൈനിങ് അധികം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 2-3
പ്രാവശ്യമായിട്ട് പിക്കപ്പ് ട്രാൻസ്ഫർ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് അവര് രണ്ടു മൂന്ന് മാസമായിട്ട് എനിക്ക് മെഡിസിൻ തന്ന് എസ്ട്രജൻ മെഡിസിൻ തന്ന് ഇൻഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് പി ആർ പി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ചെയ്തു. അതിലൊന്നും ഇപ്പൊ ശരിയാവാനായിട്ട് അവര് ഹിസ്റ്റോസ്കോപ്പി ചെയ്തിട്ട് ഇപ്പോ ബെറ്റർ ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പീരിയഡ്സ് കഴിഞ്ഞിട്ട് പോയപ്പോ ഹിസ്റ്റോസ്കോപ്പി ചെയ്തിട്ട് അവര് ഒരു 7 പോയിന്റ് സംതിങ് ആകുന്നുണ്ട്. പക്ഷെ 14th ഡേയിൽ ഇതിനെക്കാട്ടും കൂടുതൽ വേണം, എന്നാലാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട് ഈ മാസം ഹോൾഡ് ചെയ്തു. ഇപ്പോ ഒരു ലാസ്റ്റ് ചെയ്തപ്പോ 6.9 സംതിങ് ആയി. പക്ഷെ അത് സാറ്റിസ്ഫൈഡ് അല്ലാന്നാ പറഞ്ഞത് അവര്. അതെ, നമുക്കൊരു 8 മില്ലിമീറ്റർ ആണ് വളരെ നല്ലത്. പക്ഷെ നമ്മൾ ചിലപ്പോ ഇങ്ങനെ കാണാറുള്ളപ്പോ നമ്മൾ ചെയ്യുന്നത് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്ത് ചിലപ്പോ ഒരു 3 മന്ത്സ് 4 മന്ത്സ് ഗ്യാപ്പ് കൊടുക്കും. ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ പ്രിപ്പയർ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ആകാറുണ്ട്. പക്ഷെ ഇതിന് ഒരു എത്ര വയസ്സുണ്ട് അശ്വതിക്ക്? എനിക്ക് 30 വയസ്സായി. 30 വയസ്സല്ലേ ഉള്ളൂ. അതുകൊണ്ട് പേടിക്കാൻ, ചില സമയത്ത് നമ്മൾ ഇങ്ങനെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മള് ഈ പറഞ്ഞ കണക്ക് ഹസ്ബൻഡ് ഇപ്പം പോകാൻ അങ്ങനെ ഗൾഫിലൊന്നും അല്ലല്ലോ, കുറച്ച് സാവധാനം കൊടുക്കുകയാണെങ്കിൽ ഒരു ഒരു 3 മന്ത്സ് 4 മന്ത്സ് കഴിഞ്ഞതിന് ശേഷം നോർമൽ പീരീഡ്സ് എല്ലാം ആയി അത് കഴിഞ്ഞ് ഒന്നും കൂടെ ട്രൈ ചെയ്യുമ്പോൾ മിക്കവാറും ശരിയാവും. ഡോക്ടർ, മറ്റൊരു കോൾ കൂടിയുണ്ട്. സലീം ആണ് മൂന്നാറിൽ നിന്ന്. സലീം, ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ എനിക്ക് 5 ദിവസമായി കുറച്ച് കഴിയുമ്പഴത്തേക്ക് എനിക്ക് അയക്കാൻ തോന്നി. ഞാൻ എണീച്ചു പോയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ മോളിലേക്ക് വന്നു, നടന്നു കയറി മോളിലേക്ക് വന്നു. മോളിൽ വന്നിട്ട് എന്നാ ഡ്രസ്സിൽ വിളിച്ച് ഡോക്ടറെ, അടുത്തുള്ള ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ അവിടുന്ന് വണ്ടി അയച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഡോക്ടറെ അടുത്ത് പോയപ്പോഴത്തേക്കും പറഞ്ഞു എനിക്ക് നാക്കിന്റെ അടിയിലേക്ക് ഒരു ഒരു ഗുളിക കിട്ടുന്നത്, ഒരു ഇഞ്ചക്ഷൻ എടുത്തു പറഞ്ഞു. അപ്പൊ തന്നെ കുറഞ്ഞു. അപ്പൊ ഇ സി ജി എടുത്ത് നോക്കിയപ്പം വേരിയേഷൻ കൂടുതലെന്ന് പറഞ്ഞു. എന്റെ അത് പറഞ്ഞു നേരെ മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടി റെഫർ ചെയ്ത് ഡോക്ടറെ. അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി അവിടെ പോയി ഒരാഴ്ച അവിടെ കിടന്ന് എനിക്ക് പൊക്കലൊക്കെ അടുത്ത് ഇഞ്ചക്ഷൻ തന്നു. പക്ഷെ പിന്നെ എനിക്ക് ഇതുവരെ നെഞ്ച് വേദന വന്നിട്ടില്ല. അപ്പൊ ഞാൻ വേറൊരു പേഴ്സണൽ ആയിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയപ്പോ പറഞ്ഞ് ഇയാൾക്ക് പിന്നെ അറ്റാക്ക് വന്നതല്ല, അത് നെഞ്ചിരിപ്പിന്റെ അസിഡിറ്റി കൂടിയിട്ടാ വന്നത്. കാർഡിയോളജിസ്റ്റിനെ കാണും കേട്ടോ, ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് തീർച്ചയായിട്ടും ചെക്കപ്പ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ശരി ഡോക്ടർ, നമുക്ക് കോൾസ് ഉണ്ട്, അതിലേക്ക് വരാം. മറ്റു സംശയങ്ങളിലേക്കും തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ, ഈ ശാസ്ത്രം അല്ലെങ്കിൽ ഈ സാങ്കേതിക വിദ്യകൾ, ആരോഗ്യരംഗം, ഇതൊക്കെ വലിയ രീതിയിൽ വളർന്നിട്ടും ഈ IVFനെ കുറിച്ച് പല തരത്തിലുള്ള തെറ്റിദ്ധാരണകളുമുണ്ട്. പ്രത്യേകിച്ച് ചില ദമ്പതിമാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ തന്നെ വർഷങ്ങളോളം ആലോചിച്ച് പലരെയും കണ്ട് അഭിപ്രായം തേടിയൊക്കെ എത്തേണ്ട അവസ്ഥയാണ്. അപ്പം കൂടുതലായിട്ട് ഇവരിൽ ഒരു ബോധവൽക്കരണം നടത്താൻ, ഇല്ലെങ്കിൽ ഈ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഇതിൻ്റെ ശരിയായ രീതി, ഇല്ലെങ്കിൽ ശരിയായ നടപടികൾ ഇതൊക്കെയാണ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്നൊക്കെയുള്ള ഒരു ബോധവൽക്കരണത്തിന്റെ സമയമായില്ലേ? എന്താണ് ഡോക്ടറിന് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും, കാരണം നമുക്ക് സയൻസ് ആണ്, നമ്മൾ അറിയാം ഈ ഒരു കാലഘട്ടത്തില് എത്രയോ വർഷം, 10, 15, 16 വർഷം ട്രീറ്റ്മെന്റ്സ് ഒന്നും എടുക്കാതെ അല്ലെങ്കിൽ തന്നെ കിട്ടിക്കോളും എന്നും പറഞ്ഞിരിക്കും ഒത്തിരി ദമ്പതികളുണ്ട് അങ്ങനെ. അതും ഒരു വളരെ യങ് പ്രായത്തില് അത് ചെയ്തിരുന്നെങ്കിൽ
തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്ന ആളുകളാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു 35-40 വയസ്സാകുമ്പോഴാണ് അവർ സമീപിക്കുന്നത്, അവരൊരു തീരുമാനമെടുക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, ഞാൻ പറഞ്ഞു ഏജ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം. അപ്പോൾ ഒരു ചെറുപ്പകാലത്ത് ഉണ്ടാകുന്ന ആ ഒരു ക്വാളിറ്റി ഓഫ് ഒക്കെ ഒരിക്കലും ഒരു 35-36 വയസ്സ് കഴിഞ്ഞാൽ കാണില്ല, അതിലൊരു പകുതി പോലും കാണില്ല. സോ അപ്പൊ റിസൾട്ട്സും നെഗറ്റീവ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോൾ ഒരു 3-4 വർഷത്തിനകത്ത് നമുക്ക് അറിയാം ഇത് നോർമലി പ്രഗ്നൻസി ആകാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ ആ ഒരു സമയത്ത് തന്നെ ഒരു 30-35 വയസ്സിനകത്ത് നമ്മുടെ തീരുമാനമെടുക്കണം. അതുപോലെ ക്വാളിറ്റി ഓഫ് എഗ് കുറവായിട്ടുള്ളവർക്ക് അതിനും നേരത്തെ ട്രീറ്റ്മെന്റ് എടുക്കണം. പിന്നെ ഹസ്ബൻഡ്, പിന്നെ വേറൊരു കാര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, പുരുഷ ബീജത്തിന്റെ കൗണ്ട് കുറവാണെങ്കിൽ അതൊരു വളരെ ഒരു എല്ലാവരും ഒരു പേഴ്സണൽ ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ബീജം കുറവാണെന്ന് പറയുമ്പോൾ അല്ലാതെ ഒരിക്കലും ഒരു അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് എന്താണ് ഒരു ട്രീറ്റ്മെന്റ്, കുറേ ടാബ്ലറ്റ്സ് കഴിക്കും, ടാബ്ലറ്റ്സ് കഴിച്ച് മാസങ്ങൾ വർഷങ്ങളോളം ടാബ്ലറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതറിയാം, അത് കൂടുന്നില്ല എന്നാണെങ്കിൽ അത് തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം. അതായത് IVF ഐ യു വൈയും നമുക്ക് വളരെ കുറച്ച് സക്സസ് റേറ്റേ ഉള്ളൂ. അപ്പൊ പ്രത്യേകിച്ച് ബീജം കുറവുള്ള ആളുകള് എപ്പോഴും IVF ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അതിന് നല്ല റിസൾട്ട്സ് ആണ്. പക്ഷെ ഇവര് ചെയ്യുന്നത് ഒരു ആദ്യം ഒരു ഡോക്ടറെ കാണും, ഒരു 3-4 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം ട്രീറ്റ്മെന്റ് ടാബ്ലറ്റ്സ് കഴിക്കും, കൂടുന്നില്ല അടുത്ത ഡോക്ടറെ കാണും, അങ്ങനെ അവർ മാറി മാറിയിരിക്കും. അത് കഴിഞ്ഞിട്ട് അവർ ആയുർവേദം ട്രൈ ചെയ്യും അല്ലെങ്കിൽ ഹോമിയോ ട്രൈ ചെയ്യും. സോ വർഷങ്ങൾ കഴിയും. അപ്പൊ ഇതെല്ലാം കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു ഈ പറഞ്ഞിട്ട് ഒരു 10 വർഷത്തിന് ശേഷമായിരിക്കും പലരും ഒരു തീരുമാനമെടുക്കുന്നത്. സോ അങ്ങനെയുള്ളവരോടും പറയാനുള്ളത്, നമുക്ക് കൂടുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും, കാരണം IVFന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു 1-2 സ്പേം മതി, ഒരു എംബ്രിയോ ആവണമെങ്കിൽ ഒരു സ്പേം മതി. പക്ഷെ നോർമലി നമ്മൾ കൺസീവ് ചെയ്യണമെങ്കിൽ നമുക്കത് 20 മില്യൻ എങ്കിലും ബീജം വേണം. പക്ഷെ അതിന് പകരം വെറും ഒരു ബീജം മതി IVF. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. സോ അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കി അതിന് ആ ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ടുമാണ് അവരുടെ ആ ഒരു പിന്നെ ഈ അതുപോലെ തന്നെ ഈ ഓരോ വർഷം കഴിയുന്നതോറും അവരുടെ മാനസിക ടെൻഷൻ കൂടുതലായിരിക്കും, സ്ട്രെസ് കൂടുന്നതനുസരിച്ച് ട്രീറ്റ്മെന്റ് റിസൾട്ട്സ് മോശമാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതെല്ലാം കണക്കാക്കി വേണം ഇവരുടെ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട്. പാലക്കാട് നിന്ന് ഒരു കോൾ ഉണ്ട് ഡോക്ടർ സൗദ. സൗദ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടറെ, എന്റെ മകൾക്ക് കുട്ടിയല്ലേ, ഞാനെന്ത് പറയാ, 3 കൊല്ലായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളൊന്നും ആയില്ല. ഡോക്ടറെ കാണിച്ചു, മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ട്, ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞത്. അത് മെൻസസ് ആവുന്ന ടൈമിൽ മാത്രം ഗുളിക ഒരാഴ്ചത്തേക്ക് കൊടുക്കണുള്ളൂ. അപ്പൊ അതൊരു തുടക്കത്തിലെ ചികിത്സയുടെ തുടക്കമാണ്. സോ ആദ്യത്തെ തുടക്ക ചികിത്സയും ശരിയാകുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം, മനസ്സിലായോ? അപ്പൊ അടുത്ത ഒരു IVF സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. സാധാരണ ഒരു ഗൈനക്കോളജിസ്റ്റിനെയാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് ഈ 3 വർഷമായിട്ടും ട്രീറ്റ്മെന്റിൽ കുട്ടികൾ കിട്ടുന്നില്ല എങ്കിൽ അതിന്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ പോകാൻ സമയമായി. സോ അടുത്ത ഒരു IVF സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണിക്കുക. അപ്പൊ അടുത്ത രീതിയിലോട്ട് പോകേണ്ടി വരും. ഓക്കെ ഡോക്ടർ, രണ്ട് കാര്യങ്ങളാണ്, ഒന്നിലധികം കുട്ടികൾ ഉണ്ടാവാറുണ്ട് പലർക്കും IVF ട്രീറ്റ്മെന്റിന് ശേഷം. ഒന്നത് രണ്ട്, ഈ കുട്ടികൾക്ക് പലതരത്തിലുള്ള അത് പല രീതിയിലാണല്ലോ വ്യാജ വാർത്തകൾ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടെ ഇങ്ങനെ പ്രചരിക്കുന്നത്. അപ്പം ഈ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട്, ഇല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ചെറിയ വളർച്ചക്കുറവുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാമോ? IVF ചികിത്സ എടുക്കുന്നത് കൊണ്ട് ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യമോ അങ്ങനെയുള്ള സാധ്യത വളരെ കുറവാണ്. സാധാരണ പ്രഗ്നൻസി ആകുമ്പോൾ ചാൻസ് ഉണ്ടല്ലോ അംഗവൈകല്യം ഉണ്ടാകാൻ, അതുപോലെ മാത്രമേ IVFലുള്ളൂ. പിന്നെ IVF ചെയ്യുമ്പോൾ ഇരട്ട കുട്ടികൾ, 3 ട്രിപ്ലറ്റ്സും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സോ ട്രിപ്ലറ്റ്സ്, അതായത് 3 കുട്ടികൾ ഉള്ളപ്പോൾ നമുക്കറിയാം, 3 കുട്ടികൾ വളരുമ്പോൾ, ഒരു കുട്ടി വളരാനുള്ള സ്ഥലത്ത് 3 കുട്ടികൾ വളരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സോ അത് കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ നമുക്ക് അതിനെ റിഡക്ഷൻ ഉണ്ട്. ഒരു കുഞ്ഞിനെ നമുക്ക് റിഡ്യൂസ് ചെയ്ത് 2 കുട്ടികൾ മാത്രമാകാനുണ്ട്. അത് നിയമപരമായി അത് അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സോ 2 കുട്ടികൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 2 കുട്ടികളെ തീർച്ചയായിട്ടും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ നോർമലി കൺസീവ് ചെയ്യുമ്പോഴും നമുക്കറിയാം ട്വിൻസ് ആകുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് വരും. അപ്പൊ അത് അങ്ങനെയുള്ള ഉണ്ട്, അല്ലാതെ IVF ചെയ്യുന്നത് കൊണ്ടല്ല അങ്ങനെ വരുന്നത്, അതിന്റെ കോംപ്ലിക്കേഷൻസ് വരുന്നത് ട്വിൻസ് ആയതുകൊണ്ടാണ്. ഒരു കോൾ കൂടെ ഉണ്ട് ഡോക്ടർ, ബാംഗ്ലൂരിൽ നിന്നാണ് ഷിനോജ. ഷിനോജ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ
മാഡം, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് 10 വർഷമായി. നമ്മൾ കുറെ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തു. നോക്കുമ്പോ അവര് ഭാര്യക്ക് എൻഡോമെട്രോളജിസം പ്രോബ്ലം ഉണ്ട്. അത് ഇനി IVF-ലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ വേറെ എന്തുണ്ടാവോ? IVF ചെയ്യണം. എൻഡോമെട്രോസിസ് ആണെങ്കിൽ തീർച്ചയായിട്ടും IVF ചെയ്യണം. IVF ചെയ്യുന്നതാണ് ഉത്തമം. താമസിക്കുന്നതോറും റിസൾട്ട് മോശമാകും. അതുകൊണ്ട് എൻഡോമെട്രോസിസ് ആണെങ്കിൽ ഡോക്ടർ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുക. എന്താണ് ഡോക്ടർ ഈ ചികിത്സ, IVF ചികിത്സ, ഈ ആരൊക്കെയാണ് കൂടുതലായിട്ട് ഈ ചികിത്സ തേടേണ്ടവർ? ഏതൊക്കെ അസുഖമുള്ള ആളുകളാണ് പ്രധാനമായിട്ടും ഇതിൽ ഇത് ചെയ്യേണ്ട ആളുകൾ? IVF ട്രീറ്റ്മെന്റ് സ്ത്രീകളിലെ കണ്ടീഷൻസ് പറഞ്ഞു. പിന്നെ ട്യൂബൽ ബ്ലോക്കേജ് ആവാം, അല്ലെങ്കിൽ ഓവറിയുടെ അണ്ഡത്തിന്റെ കുറവ് ആയതായിരിക്കാം, എൻഡോമെട്രിയോസിസ് ഉള്ളവരാകാം. പിന്നെ അതുപോലെ തന്നെയാണ് പ്രസവം നിർത്തിയിട്ടുള്ള, ഒരിക്കൽ പ്രസവം നിർത്തി കഴിഞ്ഞ് കുട്ടികൾ രണ്ടാമത് കുട്ടികൾ ആവേണം എന്നുള്ളവർ ട്യൂബിന്റെ സർജറി ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും റിസൾട്ട് കൂടുതൽ IVF പ്രഗ്നൻസിയാണ്. പിന്നെ അതുപോലെ ബീജം കുറവുള്ള പുരുഷന്മാർ, ബീജം പ്രോബ്ലം കൗണ്ട് കുറവുള്ളവർ. പിന്നെ ഇത് മാത്രമല്ല, എല്ലാം നോർമൽ ആണെങ്കിൽ പോലും ട്രീറ്റ്മെന്റ് കുട്ടികൾ ഉണ്ടാകാത്തവർ, എല്ലാം നോർമൽ, എല്ലാവരും വൈഫിനും പ്രോബ്ലം കാണില്ല, ഹസ്ബൻഡിനും പ്രോബ്ലം കാണില്ല, പക്ഷെ കുട്ടികൾ ഉണ്ടാകുന്നില്ല, അങ്ങനെയുള്ളവരും തീർച്ചയായിട്ടും ഒരു 3-4 വർഷം ട്രീറ്റ്മെന്റിന് ശേഷം IVFലോട്ട് പോകേണ്ടതാണ്. സോ ഇതാണ്. അല്ലാതെ വേറെ ഈ ഇൻഫെർട്ടിലിറ്റി സംബന്ധമായ പ്രോബ്ലംസിന് മാത്രമാണ് നമ്മൾ IVF പറയുന്നത്. പിന്നെ അതുപോലെ യൂട്രസ്, ഈ പറഞ്ഞ കണക്ക് ക്യാൻസർ. പിന്നെ വെയിറ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ വളരെ ക്യാൻസർ അർബുദം വളരെ കോമൺ ആണ്. സോ അർബുദത്തിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ഇപ്പൊ ഒരു 18 വയസ്സില് സ്ത്രീക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ പുരുഷന്മാർക്കോ ഇത് വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്താണ് റേഡിയേഷൻ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. അപ്പൊ റേഡിയേഷൻ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ എന്ത് പറ്റും? അണ്ഡത്തിനെല്ലാം പ്രോബ്ലം വരും, അണ്ഡം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ളതെല്ലാം നമുക്ക് നേരത്തെ തന്നെ ഈ ആൺകുട്ടികളിലാണെങ്കിൽ അവരുടെ ബീജം സ്റ്റോർ ചെയ്യാൻ പറ്റും. 10, 20, 30 വർഷത്തോളം നമുക്ക് ബീജം സൂക്ഷിക്കാൻ പറ്റും. സോ അവരുടെ ബീജം മാറ്റി എടുത്തതിന് ശേഷം അവർക്ക് കളക്ട് ചെയ്യാൻ എളുപ്പമാണ് അല്ലെ? പുരുഷന്മാരുടെ ബീജം കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് എത്ര വർഷം വേണമെങ്കിലും പിരിക്കും. അപ്പൊ ഭാവിയിൽ ഇവരുടെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവര് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ആ സമയത്ത് ബീജം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ബാങ്കിൽ നിന്ന് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ബീജം തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് അണ്ടം. അണ്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ ബീജം സൂക്ഷിക്കുന്ന അത്രയും ഒരു ക്വാളിറ്റിയോടുകൂടി സൂക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്ക് എഗ്ഗ് ഇൻവിട്രോ, നമുക്ക് എഗ്ഗ് നമ്മളത് പക്ഷേ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ് ആണ്. പക്ഷെ എങ്കിൽ പോലും നമുക്കത് ചെയ്യാൻ പറ്റും. എഗ്ഗിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് എഗ്ഗ് മാറ്റി വെക്കുക, അത് കഴിഞ്ഞ് റേഡിയേഷൻ എടുക്കുക. പിന്നെ ഭാവിയിൽ അവർക്ക് കുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത് പലർക്കും അറിയില്ല. കാരണം നമുക്കറിയാം ഒരു അർബുദമൊക്കെ വരുമ്പോൾ നമ്മൾ മാനസികമായി തളർന്നിരിക്കുന്ന അവസ്ഥയായി ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാൻ ഈ സമയം കിട്ടില്ല. പക്ഷെ എല്ലാ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നത്. സോ അതിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക, നേരത്തെ തന്നെ ഈ ഒരു കാര്യത്തിന് ഇത് ചെയ്യുക. കൊല്ലത്ത് നിന്നാണ് അടുത്ത കോൾ. സിമി, സിമി ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, പറയൂ. അടുത്ത മാസം ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ജലദോഷം, അലർജി എപ്പോഴും വരാറുണ്ട്. അവന് പ്രഗ്നൻസി ആവുമ്പോ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവോ? അലർജി ഒക്കെ നമുക്ക് ഒരു ENT ഡോക്ടറെ കണ്ട് മൂക്കിലടിക്കുന്ന സ്പ്രേയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് അലർജി മാറ്റുക. പിന്നെ ഹസ്ബൻഡ് വരുമ്പോൾ മാത്രമല്ല നമ്മൾ ഡോക്ടറോടെ കാണേണ്ടത്. ഒരു ഹസ്ബൻഡ് വരുന്നതിന് ഒരു 2-3 മാസം മുന്നേ ഡോക്ടറെ പോയി കണ്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കുക. മനസ്സിലായോ? നമ്മൾ ഡോക്ടർ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ നമുക്ക് സമയം കുറവായിരിക്കും. ചിലപ്പോൾ ഹസ്ബൻഡ് 1-2 മാസത്തേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് കാരണം കണ്ടുപിടിച്ച്, നേരത്തെ കാരണം കണ്ടുപിടിച്ച് അതിനുള്ള ഒരു പ്രതിവിധി പ്ലാൻ ചെയ്യുന്നത് കുറച്ചും കൂടെ റിസൾട്ട്സ് കിട്ടാൻ അഭികാമ്യമായിരിക്കും. അതുകൊണ്ട് നേരത്തെ ഡോക്ടറെ കാണുക. പിന്നെ ENT ഡോക്ടറെ കണ്ട് അലർജിയല്ല, നേരത്തെ തന്നെ മുൻകൂട്ടി അതിന്റെ മരുന്നുകൾ കഴിച്ച് കൺട്രോൾ ചെയ്യുക. ശരി ഡോക്ടർ. വന്ധ്യത രോഗം, അത് കൂടുതലായിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ അതിന്റെ എണ്ണം കൂടുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അത് എന്തുകൊണ്ടാണ്? ഭക്ഷണ രീതി, ജീവിതശൈലി, ഇതിലൊക്കെ വരുന്ന കാരണങ്ങളാണോ ഇതിന് കാരണം? എല്ലാവരിലും ഈ വന്ധ്യത അസുഖമുള്ള എല്ലാവരിലും IVF സക്സസ് ആവുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. IVF സക്സസ് ഒരു 30% അല്ലെങ്കിൽ അതാണ് ലോകമെമ്പാടുമുള്ളത്. പക്ഷെ ചില കണ്ടീഷൻസിൽ നമുക്ക് വളരെ നല്ല 60-70% സക്സസ്, അത് കണ്ടീഷൻ. പക്ഷെ പൊതുവായി നമുക്കൊരു 30% മാത്രമേ ഉള്ളൂ സക്സസ്. പിന്നെ കാരണം നമുക്കറിയാം നമ്മുടെ ഒരു ഈ ജീവിതചര്യ മാറുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരാറുണ്ട്. അതിൻ്റെതായ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും കാണുന്നുണ്ട്. പിന്നെ പണ്ടൊന്നും ചികിത്സാ രീതികൾ അധികം ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു IVF ട്രീറ്റ്മെന്റിന്റെ ഒരു
ഒരു ചാൻസ് കുറവാണ്. അതായത് അതിനകത്തോട്ട് പോകുന്ന ഒരു സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എല്ലാവിധ സാങ്കേതിക വിദ്യകളുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാനുള്ള സാഹചര്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ IVF ട്രീറ്റ്മെന്റിന്റെ എണ്ണവും കൂടുതലാണ്. പിന്നെ നമ്മുടെ എല്ലാ ഭക്ഷണ രീതികളും എല്ലാം ഈ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും ആക്കം കൂട്ടുന്നു. കൊല്ലത്ത് നിന്ന് കോൾ ഉണ്ട്, അഭിലാഷ് ആണ്. അഭിലാഷ് ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഞങ്ങള് ഇതാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. അപ്പൊ ഞാൻ ഇതാണെങ്കിൽ ഗൾഫിലായിരുന്നു, ഗൾഫിൽ നിന്ന് വന്നു. നമുക്ക് പിന്നെ കൗണ്ടിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു സർജറി ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു ഇപ്പൊ ഏതാണ്ട് 1 വർഷത്തിന് മേളിലായി ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. നമുക്ക് വേറെ പ്രശ്നങ്ങൾ, കൗണ്ടിനൊന്നും ഒരു പ്രശ്നവുമില്ല, കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നിട്ടും ഇത് സക്സസ് ആവുന്നില്ല. ഇടയ്ക്ക് വെച്ച് ഒരു IUI ചെയ്തായിരുന്നു. ഞാൻ പറയുന്നത്, നിങ്ങള് 5 വർഷമായി കല്യാണം കഴിഞ്ഞു, ഗൾഫിലാണ്, ജോലിയെല്ലാം കളഞ്ഞിട്ടായിരിക്കും ചിലപ്പോ വന്നത്. പക്ഷെ ഞാൻ പറയുന്നത്, എന്തായാലും IVFലോട്ട് പോകും. കാരണം IVF ആവുമ്പോ നമുക്ക് വളരെ കുറച്ച് സമയം മതി ട്രീറ്റ്മെന്റ്, 1-2 മാസം. സോ അതിനുശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജോലിയിലോട്ട് തിരിച്ച് പ്രവേശിക്കാനുമുള്ള സാധ്യതയുണ്ട് അല്ലേ. ബീജം എന്തായാലും ഒരിക്കൽ കുറവായതുകൊണ്ട് പിന്നെയും അത് കുറവാകാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ട് ഇപ്പൊ നോർമൽ ആയിരിക്കുന്ന സമയത്ത് ഈ IUI എന്ന് പറയുമ്പോൾ വളരെ ഒരു 10-15% താഴെ മാത്രമേ സക്സസ് റേറ്റ് ഉള്ളൂ. സോ 5 ഇയേഴ്സ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇതെല്ലാം നിങ്ങൾക്ക് IVF ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ തിരിച്ച് നിങ്ങളുടെ ജോലിയിൽ പ്രവേശിക്കാനും നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ഭദ്രമായിരിക്കും IVF ചെയ്യുന്നത് കൊണ്ട്. ശരി ഡോക്ടർ, ഈ വന്ധ്യത നിവാരണ ചികിത്സ, അതായത് ഇത് ചെയ്തതിന് ശേഷം പലർക്കും ഗർഭം അലസി പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്, അത് എത്രത്തോളം ഡേഞ്ചർ ആണ് എന്ന് വെച്ചാൽ അത് പറഞ്ഞു. IVF പ്രഗ്നൻസി അബോർഷൻ സാധ്യത കുറച്ച് കൂടുതൽ തന്നെയാണ്. കാരണം നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് യൂട്ടസിനകത്ത്, യൂട്ടസിനെയും നമ്മൾ ആർട്ടിഫിഷ്യലി പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് എംബ്രിയോ ഇടുന്നത്. അപ്പൊ നോർമലി ഉള്ളതിനെക്കാട്ടിയും കുറച്ച് സാധ്യത കൂടുതൽ തന്നെയാണ്. അപ്പൊ അതിന് നമുക്കിപ്പം നല്ല എംബ്രിയോ, നമ്മള് പല നമുക്കറിയാം ഈ പല പലർക്കും ഈ ഓവറിയിലും അണ്ഡത്തിലും ബീജത്തിലുമുള്ള പ്രോബ്ലംസ് കൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത്. നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് വെക്കുമ്പോഴും സാധ്യത കുറച്ച് കൂടുതലാണ്. സോ അത് നമുക്ക് ഒരുവിധം മരുന്നുകൾ ഉണ്ടെങ്കിൽ പോലും സക്സസ് റേറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പ്രഗ്നൻസി ഒരു 3 മാസത്തിന് ശേഷം വലിയ പ്രോബ്ലം, പക്ഷെ 3 മാസം വരെ എപ്പോഴും കുറച്ച് സാധ്യത, അബോർഷന് സാധ്യത, അംഗവൈകല്യത്തിനല്ല അബോർഷന് സാധ്യത കുറച്ച് കൂടുതലാണ്. ഈ സ്ത്രീകൾക്ക് ഈ വന്ധ്യത ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീകളില് ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് ഓവറിയുടെ പ്രോബ്ലംസ്, ഓവുലേഷൻ പ്രോബ്ലംസ്. ഓവുലേഷൻ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ എന്താണ്, അണ്ഡത്തിലുള്ള നമ്പർ കുറവ് അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി കുറവ്. പിന്നെ ഏജ്, കുറച്ച് പ്രായമായ സ്ത്രീകള് താമസിച്ച് കല്യാണം കഴിക്കുന്നവർക്ക്. പിന്നെ അതല്ല, എൻഡോമെട്രിയോസിസ് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് എൻഡോമെട്രിയോസിസ്. പിന്നെ എൻഡോമെട്രിയോസിസ് അല്ല, പിന്നെ ട്യൂബൽ ബ്ലോക്കേജ്. ട്യൂബൽ ബ്ലോക്കിൽ നമുക്ക് തീർച്ചയായിട്ടും IVF തന്നെയാണ് അതിന്റെ ചികിത്സാ രീതി. പിന്നെ ഒരിക്കൽ പ്രസവം നിർത്തി പിന്നെ കുട്ടികൾ ഉണ്ടാവണം എന്നുള്ളവർക്ക് ട്യൂബ് വർക്ക് ചെയ്യുന്നില്ലല്ലോ, അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിനകത്തോട്ട് പോകേണ്ടി. ഡോക്ടർ, ഇത് IVF ചെയ്തതിന് ശേഷം നോർമൽ ആയിട്ട് പ്രഗ്നന്റ് ആവുമോ, എങ്ങനെയാണ് ആ ട്രീറ്റ്മെന്റ് ഫലം കാണാതെ തന്നെ നോർമലി പ്രഗ്നന്റ് ആവുന്ന കേസസ്? അതെ, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് 10 വർഷത്തിന് ശേഷം എല്ലാം IVF ചെയ്ത് കുട്ടികളായതിനു ശേഷം വളരെ അടുത്ത വർഷം തന്നെ പ്രഗ്നൻസി ആവുന്ന ഒത്തിരി, എനിക്ക് തോന്നുന്നു ഈ ഒരു 10 വർഷം എന്തെല്ലാം ചെയ്തിട്ടും പ്രഗ്നൻസി ആകാത്തവർ, നമുക്ക് IVF ചെയ്ത് ചിലപ്പോൾ അവർ പ്രഗ്നൻസി ആയ ഒരു ഡെലിവറി കഴിഞ്ഞതായിരിക്കാം, ഒരു 1.5 വർഷം കഴിയുമ്പോൾ അവർ സ്പോണ്ടേനിയസ് തന്നെ കൺസീവ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അബോർഷൻ, IVF ചെയ്ത് അബോർഷൻ ആയിരിക്കാം, എന്നാൽ പോലും ചിലപ്പോൾ ഒരു ട്രീറ്റ്മെന്റും എടുക്കാതെ 1 ഇയർ കഴിയുമ്പോൾ അങ്ങനെ ആകുന്നതും ഉണ്ട്. പക്ഷെ അതെല്ലാം ഒരു ഭാഗ്യമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതൊരു മസ്റ്റ് ആയിട്ടല്ല, അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും അടുത്തൊരു കുട്ടി നോർമൽ ആവുന്നല്ല, പക്ഷെ ആകാറുണ്ട്. ഈ വന്ധ്യത ഒഴിവാക്കാൻ ഇവർ പ്രത്യേകിച്ച് ഈ കപ്പിൾസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് കൂടുതലായിട്ട് ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം 1-1.5 വർഷം നമുക്ക് സ്പേസിംഗ് നല്ലത് തന്നെയാണ്. അതായത് ഇപ്പം നമ്മൾ നമ്മുടെ കരിയറിന് വേണ്ടിയിട്ടും എല്ലാം പ്രഗ്നൻസി കുറച്ച് ലേറ്റ് ആക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല, പക്ഷെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കി വെക്കുക. ഇപ്പം ഈ പറഞ്ഞ എൻഡോമെട്രിയോസിസ് ഉള്ളവരോ അല്ലെങ്കിൽ ഓവിയം റിസർവ് വളരെ മോശമായിട്ടുള്ളവരോ അങ്ങനെ, അല്ലെങ്കിൽ ബീജത്തിന്റെ കൗണ്ട് കുറവായിട്ടുള്ളവരോ ആണെങ്കിൽ അധികം പ്രഗ്നൻസി താമസിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതൊന്ന് നോർമൽ ആണെങ്കിൽ അവർക്ക് കുറച്ച് നാൾ, അല്ലെങ്കിൽ 30 വയസ്സ് വരെയോ 32 വയസ്സ് 34 വയസ്സ് വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അല്ലാത്ത ആളുകൾ ഈ അവരെ കണ്ടുപിടിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പൊ അമിതവണ്ണം, വ്യായാമം ഇല്ലായ്മ, ഇതെല്ലാം ഒരു കോമൺ ആയിട്ട് കാണുന്നത്. അപ്പൊ ഇതെല്ലാം
നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നല്ലൊരു ഹെൽത്ത് കീപ്പ് ചെയ്യുക. സോ അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡയറ്റ് ആൻഡ് എക്സസൈസ് ആണ്. അപ്പോൾ ഡയറ്റും എക്സസൈസും കറക്റ്റായിട്ട് ചെയ്ത് അമിതവണ്ണം ഉണ്ടാകാതെ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് പുകവലി. പുകവലി ബീജം കുറയ്ക്കാനായിട്ട് ഒരു വലിയൊരു കാരണമാണ്. സോ ഈ പക്ഷെ ഈ ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷൻ കുറച്ച് അതിൽ നിന്നും മുക്തമാണ്. നമുക്കറിയാം കുറച്ച് യങ് കപ്പിൾസ് വരുന്നതിൽ പുകവലി വളരെ കുറവാണ്. അതൊരു നല്ല കാര്യമാണ്. പക്ഷെ ഒരു ഒരു മധ്യ അതായത് ഇപ്പൊ ഒരു ഇപ്പൊ ഒരു 40-45 വയസ്സ് ആ വരുന്ന ഗ്രൂപ്പിലുള്ള ആളുകൾ പക്ഷെ ആ ഒരു ജനറേഷനിൽ അവർക്ക് പുകവലി വളരെ കൂടുതലായിരുന്നു. ബീജത്തിന്റെ കുറവ് കൂടുതലാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു പുകവലിയിൽ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള നല്ല ഹെൽത്ത് ലൈഫ് സ്റ്റൈൽസ് സ്വീകരിക്കുക. ഓക്കെ, താങ്ക് യു ഡോക്ടർ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. വീണ്ടും മറ്റൊരു അവസരത്തിൽ കാണാം. നന്ദി ഡോക്ടർ. പൂർണ്ണമാകുന്നു. നമസ്കാരം.